ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് കളയുന്ന പഴയ പെയിൻറ്റ് ബക്കറ്റ് വെച്ച് നമുക്ക് അടിപൊളി ഒരു സ്റ്റൂള് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതേപോലെ ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റിൻ്റെ ആവശ്യകത ഉണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ വീട്ടിൽ കേബിൾ ടി വി മറ്റേ ഒയറൊക്കെ ചുറ്റി വരുന്ന ഇതേപോലെയുള്ള തടി കഷ്ണം, അതവിടെ ചോദിച്ചാൽ അതേ ഫ്രീ ആയിട്ട് തന്നെ തരും. ഇതേപോലെ ഒരു തടി കഷ്ണം എടുക്കണം. ഈ കേബിൾ ടി വിയുടെ ഒയർ ചുറ്റി വരുന്ന ഒരു റിങ്ങുണ്ട്, അതിൻ്റെ ഭാഗത്തുള്ള മുകൾ ഭാഗത്തുള്ള ഒരു തടി കഷ്ണം മാത്രമാണിത്. അത് മാത്രം ഇതേപോലെ ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം നമുക്ക് സ്ക്രൂ വെച്ച് ഇതേപോലെ ഇവിടെ ടൈറ്റ് ചെയ്യണം. നെറ്റും ബോൾട്ടും വെച്ച് ഈ പിന്നിൻ്റെ അടിഭാഗത്തൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യത ഉണ്ട്. ടൈറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കാണാം. ഗ്യാസ് നമ്മൾ ഇതേപോലെ നമ്മുടെ തടിയുടെ പീസ് ഈ ടിന്നിൻ്റെ മുകളിലായിട്ട് ഞെട്ടും പോളിട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് ഈ തടിയുടെ പീസിൻ്റെ അവിടെ മാത്രം ചെറിയൊരു സീറ്റ് അടിക്കേണ്ടതിൻ്റെ ആവശ്യതയുണ്ട്. കുഷൻ, നമ്മൾ സാധാരണ ഇരിക്കാനുള്ള കുഷൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് നേരെ നമുക്ക് കുഷൻ അടിക്കുന്ന വീഡിയോകളിലേക്ക് പോകാം. ഗ്യാസ് നമ്മൾ തടിയുടെ പീസിൽ നമ്മൾ കുഷൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞെട്ടും പോളിട്ടും വച്ചിട്ട് തന്നെ കുഷൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് നമ്മളെ പഴയ പെയിൻറ്റ് പാട്ടയിലായിട്ട് വച്ച് പിടിപ്പിക്കുക. അതിന് മുമ്പായിട്ട് ആദ്യം ഈ കുഷൻ്റെ ഞെട്ടിൻ്റെ ഇടയിലായിട്ട് തന്നെ ചെറുതായിട്ട് കയറ് മുകളിൽ അകത്ത് പിടിച്ചിരിക്കാൻ കണക്കിന് കയറ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഞെട്ടും പോൾട്ടും പിടിപ്പിക്കാൻ. സ്റ്റൂള് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇരിക്കാനുള്ള ചെയർ നമ്മൾ വെറും ആക്രി ബക്കറ്റ് കൊണ്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മൊത്തം കയർ ചുറ്റിയതിന് ശേഷം വച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ വാർണിഷ് കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് വരും. നിങ്ങൾക്ക് ഇതിന് പകരം ചാക്ക് നൂല്, കട്ടിയുള്ള ചാക്ക് നൂല് കിട്ടും, അല്ല പ്ലാസ്റ്റിക് കയർ കിട്ടും, അല്ല വേറെ സ്റ്റിക്കർ വല്ലതും ഒട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗം ഒഴിച്ചു കൊടുക്കാം, ഒരിക്കലും ഇളവ് വരത്തില്ല. നമ്മൾ വേണ്ടെന്ന് പറയുന്ന കളയുന്ന ആക്രി ബക്കറ്റാണ്, പെയിൻറ്റ് ബക്കറ്റ് കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള മറ്റ് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം.